ഓ, രക്ഷപ്പെട്ടു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മെട്രോമാൻ ഇ ശ്രീധരൻ തുറന്നു പറഞ്ഞു. മത്സര രംഗത്തേക്ക് ഇനിയില്ല, സജീവ രാഷ്ട്രീയത്തിലേക്കും ഇല്ല, ഇ ശ്രീധരൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത്? ബി ജെ പി പോലും മനസ്സിൽ കാണാത്ത കാര്യമാണ് ഇദ്ദേഹം സ്വയം വന്ന് പ്രഖ്യാപിച്ചത്, താൻ ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുമെന്ന്. ആളുകളത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുകയും ചെയ്തു. ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതോടെ പാലക്കാട് മണ്ഡലം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതുകൊണ്ടാണ് ശ്രീധരൻ ഇങ്ങനെ പറഞ്ഞത്. ഇതിപ്പോൾ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനെയാണ് പരിഗണിക്കുന്നതെന്ന് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും വാർത്തകൾ വന്നിരുന്നു. തനിക്കിനി സീറ്റ് കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാവം കളമൊഴിയുകയാണെന്ന് മുൻകൂർ ജാമ്യമെടുത്തത്. ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണ് ഇ ശ്രീധരൻ. പ്രമുഖരെ രംഗത്തിറക്കി നേട്ടം കൊയ്യാനാണ് കഴിഞ്ഞ തവണ ശ്രീധരനെ ബി ജെ പി നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത്. ഒ രാജഗോപാലിന് പിന്നാലെ ശ്രീധരനിലൂടെ രണ്ടാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ലക്ഷ്യം. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പാലക്കാട്ട് മികച്ച ഭൂരിപക്ഷമുണ്ടായിരുന്നു. 17483 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് ഷാഫി പറമ്പിലിന് ലഭിച്ചത്. എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എൻ കൃഷ്ണദാസ് മൂന്നാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു. മുംബൈ പോർട്ട് ട്രസ്റ്റിൽ സബ് എഞ്ചിനീയറായിരിക്കെ 1954 എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ശ്രീധരൻ റെയിൽവേയിൽ ചേർന്നു. പാമ്പൻ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. രാജ്യത്തെ സാങ്കേതിക നിർമ്മാണ മേഖലയിൽ ദീർഘകാല സർവീസുണ്ട് ശ്രീധരന്. റെയിൽവേ ജനറൽ മാനേജർ, കൊങ്കൺ റെയിൽവേ സി എം ഡി, കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എം ഡി, ഡൽഹി മെട്രോ എം ഡി, രാജ്യത്തെ മറ്റ് 13 നഗരങ്ങളിലും മെട്രോ റെയിൽ നിർമ്മാണത്തിൻ്റെ മേധാവി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. നല്ലൊരു സാങ്കേതിക വിദഗ്ധനാണ്, കാര്യമൊക്കെ ശരിയാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രി കസേരയിലൊന്നിരിക്കണമെന്ന മോഹമുദിച്ചത്. അതിൽ അദ്ദേഹത്തിനെ തെറ്റു പറയാൻ പറ്റുമോ? മോഹങ്ങൾ ആർക്കും ഉണ്ടാക്കാം, അതെല്ലാം നടക്കണമെന്നില്ല.